നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളടക്കം നിങ്ങളുടെ തന്നെ ശീലങ്ങളാണ്. അനുദിനം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ് ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, എന്തെല്ലാമാണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, അതെല്ലാം നിങ്ങളുടെ വ്യക്തിത്വമായി പരിണമിക്കുന്നു. വിമർശനം ഒഴിവാക്കാനുള്ള മൂന്ന് എളുപ്പവഴികൾ: ഒന്നും ചെയ്യരുത്, ഒന്നും പറയരുത്, ഒന്നും ആകരുത്. ഒരു പെണ്ണ് ഒരാണിന് വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം അവൾ അവനെ ശരിക്കും സ്നേഹിക്കുന്നു എന്നാണ്. എന്നാൽ ഒരാണ് ഒരു പെണ്ണിന് വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം ആ പെൺകുട്ടിയെ അവൻ സ്നേഹിച്ചതുപോലെ വേറെ ആർക്കും ഒരിക്കലും സ്നേഹിക്കാനാവില്ല എന്നാണ്. ശ്രദ്ധിച്ചില്ലെന്ന് നടിക്കുന്നത് പൊതുവെ ഏറ്റവും ശ്രദ്ധയുള്ള ഒരാളുടെ ശീലമാണ്. കാലം എന്നെങ്കിലും ഒരു നാൾ നിങ്ങളുടെ ഗുണഗണങ്ങളെ വിലയിരുത്തുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം അതിനെ കണ്ടെത്താനും അതിൽ അഭിമാനിക്കാനും പഠിക്കുക. വിജയിച്ച വ്യക്തിയും ഒരു പരാജിതനും തമ്മിലുള്ള ഏക വ്യത്യാസം: ഒരാൾക്ക് മികച്ച കഴിവുകളും ആശയങ്ങളും ഉള്ളതും മറ്റേയാൾക്ക് അതില്ലാത്തതുമല്ല. മറിച്ച് വിജയിച്ച വ്യക്തികൾക്ക് തൻ്റെ ആശയങ്ങളെ വെല്ലുവിളിക്കാനും കൃത്യമായി കണക്കുകൂട്ടി റിസ്ക് എടുക്കാനും അതിനൊത്ത് പ്രവർത്തിക്കാനും തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഓരോ സൗന്ദര്യത്തിനും അത് കാണാൻ എവിടെയോ ഒരു കണ്ണുണ്ട്, ഓരോ സത്യവും കേൾക്കാൻ എവിടെയോ ഒരു കാതുണ്ട്. അതുപോലെ തന്നെ ഓരോ പ്രണയത്തിനും അത് സ്വീകരിക്കാൻ എവിടെയോ ഒരു ഹൃദയവുമുണ്ട്. നിങ്ങളോടുള്ള ഒരാളുടെ അഗാധമായ സ്നേഹം നിങ്ങൾക്ക് ശക്തി നൽകുന്നു. എന്നാൽ ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നു. വിശദീകരണങ്ങൾ പറയാനും അത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും നിങ്ങളുടെ സമയം പാഴാക്കരുത്. കാരണം ആളുകൾ കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ അവർ ചെവി കൊടുക്കൂ. സൗന്ദര്യം ശക്തിയാണ്, ഒരു പുഞ്ചിരി അതിൻ്റെ വാളാണ്. പലതും പാതി അറിയുന്നതിനേക്കാൾ നല്ലത് ഒന്നും അറിയാതിരിക്കുന്നതാണ്. നമ്മുടെ അജ്ഞതയുടെ വ്യാപ്തി തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ അറിവ്. അറിയാൻ ശ്രമിക്കാത്തത് മോശമാണ്, എന്നാൽ അറിയാൻ ആഗ്രഹിക്കാത്തതാണ് കുറേ കൂടി മോശമായ കാര്യം. നമ്മൾ ഏതൊരു കാര്യത്തിലും ഭയപ്പെടുന്നതെല്ലാം വേണ്ടത്ര അറിവില്ലാത്തതുകൊണ്ടാണ്. കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിയാൽ നമ്മൾക്കൊരിക്കലും ഭയമുണ്ടാകില്ല.